നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കെ എം ഷാജിയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇഞ്ചി കൃഷിയുടെ ആളാണ് കെ എം ഷാജി, ലീഗിന്റെ നേതാവാണ്, വളരെ ശക്തമായി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി കെ എം ഷാജിയുടെ ചില പ്രസ്താവനകളൊക്കെ എനിക്കിഷ്ടമാണ്. കാരണം അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ പലപ്പോഴും തുറന്നു പറയാറുണ്ട്. മാത്രമല്ല പറയുന്നതിന് ഒരു 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 ഭാഷാശുദ്ധിയുമുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിയാണ് എന്ന് തോന്നാം. പിന്നെ രാഷ്ട്രീയപരമായും അദ്ദേഹം സമ്പാദിക്കുന്ന സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണവുമൊക്കെ അതിൻ്റെ പിന്നാലെ വന്നുകൊള്ളും. രാഷ്ട്രീയമായുള്ള ആ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊന്നും നമ്മൾ കാര്യമാക്കുന്നുമില്ല. എന്തായാലും ഇദ്ദേഹം ഇഞ്ചി കൃഷി നടത്തിയാണ് ഈ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതെന്നും, മാത്രമല്ല പിടിച്ചെടുത്ത പൈസ ഏതാണ്ട് 58 ലക്ഷം രൂപയെ പറ്റിയാണ് പിടിച്ചെടുത്തുകൊണ്ട് പോയത് വീട്ടിൽ നിന്ന്, അതിൻ്റെ കണക്ക് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്താണ് അതിൻ്റെ കാര്യം നമുക്കറിയില്ല. കണക്ക് കാണിച്ചോ, ഇനി കൂടുതൽ കണക്കാർക്കെങ്കിലും കൊടുത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇഞ്ചി കൃഷി കാണാനായിട്ട് വിജിലൻസ് സംഘം കർണാടകയിലേക്ക് പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ല നാടൻ ഇഞ്ചി ആയിരിക്കണം, നല്ല എരിവുള്ള നല്ല മണമുള്ള ഇഞ്ചി ആയിരിക്കണം അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഇതാ കർണാടകയിൽ കൂടി വ്യാപിക്കുകയാണ്. കെ എം ഷാജിയെ നിരവധി തവണ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പല മൊഴികളിലും പൊരുത്തക്കെട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് നവംബർ മാസത്തിലാണ് പ്രാഥമിക അന്വേഷണം കെ എം ഷാജിക്കെതിരെ തുടങ്ങിയത്. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് 58 ലക്ഷം രൂപ കണ്ടെടുത്തു എന്നാണ്. പക്ഷേ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയത് ഇഞ്ചി കൃഷിയിലൂടെയാണ്. കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ തനിക്ക് കൃഷിയുണ്ടെന്നൊക്കെ ഷാജി പറഞ്ഞതായി അറിയാം. അപ്പം കൃഷി തന്നെയാണോ അല്ലെങ്കിൽ ഭൂമിയിടപാട് ഈ പ്രദേശങ്ങളിൽ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കും എന്ന റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഭൂമിയിടപാടിലൂടെയും മറ്റ് അനധികൃത ഇടപാടുകളിലൂടെയും ഒക്കെയാണ് ധാരാളം പണം സമ്പാദിച്ചത് എന്ന ഒരു രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും നമുക്ക് കർണാടകയിലേക്ക് പോയി നോക്കാം. വിജിലൻസ് സംഘം കർണാടകയിലെത്തി ഇദ്ദേഹത്തിന് എത്ര ഏക്കർ ഇഞ്ചിയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഇഞ്ചിയാണോ? ഈ ഇഞ്ചി കൃഷി ചെയ്താൽ ഇത്രയധികം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ എന്തായാലും പരിശോധിച്ചേ പറ്റൂ. ഇഞ്ചി കൃഷി തുടരട്ടെ. കാരണം ഒരു മലയാളിയായ വ്യക്തി അന്യ സംസ്ഥാനത്താണെങ്കിലും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുള്ള കാര്യമാണ്. പണ്ട് കുടിയേറ്റ കർഷകരൊക്കെ ചെയ്തതുപോലെ അവർ കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിൽ, ഷിമോഗ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ, കോട്ടയം പാല ആ പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കുടിയേറ്റ കർഷകരായി ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി കൃഷി ചെയ്ത് ജീവിച്ചിട്ടുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. ഇനി അതുപോലെ ഒരു കുടിയേറ്റ കർഷകനാണോ അല്ലെങ്കിൽ കുടിയേറ്റ രാഷ്ട്രീയ ബിസിനസ്സുകാരനാണോ കെ എം ഷാജി എന്ന് നമുക്ക് വൈകാതെ അറിയാം.